സത്യത്തിൽ ഈ ബൈബിൾ പറയുന്ന അതിന് സാക്ഷികളായിട്ട് ആരും ഇല്ലല്ലോ അല്ലെ. ബൈബിൾ രേഖപ്പെടുത്തുമ്പോൾ അത് ബൈബിൾ എടുത്ത് വായിക്കാൻ കഴിഞ്ഞു എന്നുള്ള കഴിഞ്ഞിട്ട് ആ ചടങ്ങിന് സാക്ഷികളായിട്ട് രണ്ടാം മാലാഖയും മറിയവും നമ്മുടെ സംഭാഷണത്തിന് വേറെ ആരെങ്കിലും സാക്ഷികളായിട്ടുണ്ടോ? ഇല്ലില്ല. പിന്നെ ഇത് പിന്നെ എപ്രകാരമാണ് ഈ ബൈബിളില് രേഖപ്പെടുത്തുവാൻ നിമിത്തമായി ഹിസ്റ്ററി അവിടുന്ന് കിട്ടാൻ സാധ്യത? ഈ ചരിത്രം എങ്ങനെയാണ് ബൈബിൾ രേഖപ്പെടുത്തിയവർക്ക് കിട്ടിയത്? അത് ലൂക്കോസ് എന്ന് പറയുന്ന സുവിശേഷകനാണ് എഴുതിയത്. ലൂക്കോസ് കർത്താവിന്റെ അമ്മ മറിയത്തോട് ഒന്നിച്ച് ആ വീട്ടിൽ പോയി അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ആണ് എഴുതിയത്. കർത്താവിന്റെ കർത്താവിന്റെ അമ്മ മറിയം യോഹന്നാൻ എന്ന് പറയുന്ന ശിഷ്യന്റെ കൂടെ എഫേസോസിലാണ് താമസിച്ചിരുന്നത്. എഫേസോസിൽ നിന്ന് ഇടയ്ക്കൊക്കെ അവര് ജെറുസലേമിൽ വരിക പതിവായിരുന്നു. അപ്പോ ലൂക്കാ സുവിശേഷകൻ സുവിശേഷം എഴുതാൻ തുടങ്ങുമ്പോൾ പലരും ഇങ്ങനെ പല ചരിത്രം എഴുതിയിട്ടുണ്ട് എന്നാൽ അതൊന്നും പോരാ, ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഉള്ള ആളുകളിൽ നിന്ന് നേരിട്ട് വിവരങ്ങൾ തിരക്കിയിട്ട്. അതുകൊണ്ട് ലൂക്കാസിന്റെ സുവിശേഷം നിങ്ങൾ എടുത്ത ഒന്നാം അധ്യായം ഒന്നാം വാക്യം വായിക്കണം. ശ്രീമാനായ തെയോഫിലോസി എന്ന് പറഞ്ഞ് തുടങ്ങുമ്പം അവിടെ എഴുതിയിരിക്കുന്ന ഈ നമ്മുടെ ഇടയിൽ നടപ്പുള്ള സംഗതികളെ കുറിച്ച് പലരും ചരിത്രം ചമപ്പാൻ തുനിഞ്ഞിരിക്കുക കൊണ്ട് കാര്യങ്ങളുടെ സൂക്ഷ്മസ്ഥിതികളെ ഞാൻ വളരെ കൃത്യമായി ആരാഞ്ഞന്വേഷിച്ചിട്ട് ആദ്യം മുതൽ ഈ വിഷയങ്ങളൊന്ന് ക്രമമായിട്ട് എഴുതുന്നത് നന്നെന്ന് എനിക്ക് തോന്നി. സോ അദ്ദേഹം പറയാണ് ഐ മേഡ് എ തറവ് എൻക്വയറി. അപ്പം ഒരു വളരെ തറവായിട്ടല്ല കാര്യം തിരക്കി, അതുകൊണ്ട് ഓരോ ആളുകളെയും പോയി തിരക്കി. അതുകൊണ്ടാണ് ഈ കന്യകാജനനത്തെ പറ്റി ലൂക്കാ സുവിശേഷകൻ അത്ര കൃത്യമായിട്ട് എഴുതിയത്. പരിശുദ്ധ അമ്മയോട് പോയി നേരിട്ട് ചോദിച്ചിട്ടാണ്. ആ ചോദ്യത്തിന് ശേഷം പരിശുദ്ധ അമ്മയുടെ ഒരു ചിത്രം ലൂക്കോസ് സുവിശേഷകം വരച്ചു. അത് സുറിയാനി സഭയുടെ സ്വത്തായിട്ട് നൂറ്റാണ്ടുകളോളം സൂക്ഷിച്ചു ഞങ്ങളുടെ മൊണാസ്ട്രിയിൽ ലൂക്കോസ് സുവിശേഷകം വരച്ച കന്യകാമറിയത്തിന്റെ ഒരു ചിത്രം. ആ ചിത്രം കുരിശുദ്ധ കാലത്ത് റോമിലെ പടയാളികൾ എടുത്തു റോമിലോട്ട് കൊണ്ടുപോയി അത് ആ പോക്കിൽ നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് അത് നഷ്ടപ്പെട്ടത്. മനസ്സിലായി? ഈ അന്ന് മറിയമ്മിന്റെ മറിയമ്മ യേശു ജനിച്ചത് ഇപ്രകാരമാണ് എന്നുള്ള പൊതു അറിവ് അന്നുള്ള യേശുവിന്റെ ശിഷ്യ 12 അപ്പോസ്തലന്മാരിലും അവരുടെ കുടുംബാംഗങ്ങളിലും ബന്ധുമിത്രാദികളിലും സമൂഹത്തിലും ഉണ്ടായിരുന്നു. ഈ ലൂക്ക ഈ അമ്മയെ കണ്ട് ഇത് എഴുതി രേഖപ്പെടുത്തുന്നതിന് മുമ്പുണ്ടായിരുന്നു? മുമ്പ് ഉണ്ടായിരുന്നു. കാരണം ആദിമ ശിഷ്യ സമൂഹം കന്യകാമറിയത്തെ അഭിസംബോധന ചെയ്തിരുന്നത് ശൂൽത്തോ എന്നാണ്. ശൂൽത്തോ, അപ്പൊ അവര് അമ്മയെ പറ്റി പറയുന്ന ശൂൽത്തോയെ പറ്റി ശൂൽത്തോ എന്ന് പറയും. അവര് വിളിക്കുകയാണ് ശൂൽത്തോ എന്ന് വിളിക്കും. അപ്പൊ ശൂൽത്തോ എന്നാണ് വിളിച്ചോണ്ടിരുന്നത് ശിഷ്യന്മാര്. പരിശുദ്ധ അമ്മയെ ആദിമ സമൂഹത്തിൽ വിളിച്ചിരുന്നത്. അപ്പൊ ശൂൽത്തോ എന്നുള്ള നാമധേയത്തിലാണ് അറിയപ്പെട്ടിരുന്നത്. ഈ ശൂൽത്തോ എന്ന വാക്കിന്റെ അർത്ഥം കന്യക എന്നാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ യേശു ജനിച്ചതിന് ശേഷവും കന്യക എന്ന് അവർ വിളിക്കണമെങ്കിൽ ആ കന്യകാജനത്തെ പറ്റി അറിവില്ലെങ്കിൽ അവരങ്ങനെ വിളിക്കത്തില്ല. അവർക്ക് നല്ല അറിവുണ്ടായിരുന്നു. അന്നുള്ള യഹൂദരും യേശുവിന്റെ ശിഷ്യന്മാരോ യേശുവോ തമ്മിൽ ഈ യേശുവിന്റെ ജന്മവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും വാദപ്രതിവാദമോ മറ്റു കാര്യങ്ങളോ തർക്കമോ നടന്നായിട്ട് സഭാ ചരിത്രത്തിലോ രേഖയിലുണ്ടോ? ആ ഉണ്ടല്ലോ. അത് എന്നാ ബൈബിൾ തന്നെ തെളിവുണ്ടല്ലോ. നീ മുഴുവൻ പാപത്തിൽ പറന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് പല റെഫറൻസുകൾ സുവിശേഷത്തിൽ തന്നെ കാണാമല്ലോ. എന്താണ് ആ വാക്കെന്താ? നീ മുഴുവനും പാപത്തിൽ പറന്നവൻ എന്നൊക്കെ യേശുവിനെ വിളിക്കുന്നുണ്ട്. നീ മുഴുവനും പാപത്തിൽ പറന്നവൻ എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിൽ അല്ലെങ്കിൽ ഔട്ട് ഓഫ് വെഡ്ലോക്ക് അല്ലെങ്കിൽ അൺനോൺ ഫാദർ എന്നൊക്കെയുള്ള ഒരു അർത്ഥം. അതുകൊണ്ടാണ് 51 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത് പാപത്തിൽ എന്റെ ആ മാതാവ് എന്നെ ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ദാവീദ് ജനിച്ചതും വ്യഭിചാരത്തിലാണെന്നുള്ളൊരു സ്തുതി ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഈശായി ഒരു രാത്രിയില് മദ്യലഹരിയിലാണ് ദാവീദിന്റെ അമ്മയുടെ കൂടെ പോയി കടന്നാണ് ഇതുണ്ടായത്. പിന്നെ ലേറ്ററിൽ അത് തെളിയുന്നുണ്ട് വ്യഭിചാരപുത്രനല്ല ഒറിജിനൽ ലൈനേജ് വന്നതാണെന്ന്. പക്ഷെ
അവന്റെ ചെറുപ്പം മുതൽ ആ ഒരു പേരുദോഷം ദാവീദ് പേറിയായിരുന്നു. അതുകൊണ്ടാണ് ദാവീദ് പാപത്തിൽ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിച്ചത്. ഇന്ന് ഒത്തിരി പേര് സങ്കീർത്തനം വായിച്ചിട്ട് പെന്തക്കോസ്തുകാരും ഒക്കെ പാപത്തിലാണ് ഞാൻ ജനിച്ചതെന്നും പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം. അവരുടെ കാര്യത്തിൽ മിക്കവാറും അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ ശരിയായ വിവാഹബന്ധത്തിൽ ജനിക്കുന്നവരൊന്നും പാപത്തിലൊന്നും അല്ല ജനിക്കുന്നു. ദാവീദ് ആ ഒരു സ്പെഷ്യൽ കേസ് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് എഴുതി വെച്ചിരിക്കുന്നതാണ്. പാപത്തിൽ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിച്ചത്. നല്ല രീതിയിൽ കല്യാണം കഴിച്ച് കുടുംബത്തിൽ ജീവിക്കുന്ന ആള് ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളുണ്ടായത് പാപത്തിലൊന്നും അല്ല.